നമസ്കാരം മെട്രോ മറ്റിന്യയിലേക്ക് സ്വാഗതം ഏറെ പ്രിയങ്കരനാണ് ശ്രീനിവാസൻ അദ്ദേഹത്തെ പോലെ താരത്തിന്റെ മക്കളോടും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇവരുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പ്രേക്ഷകർ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപടി കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു ഒട്ടനവധി സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയും എഴുതിയിട്ടുണ്ട് ജനപ്രീതിയും പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും ശ്രീനിവാസിന്റെ സിനിമകൾക്ക് ലഭിച്ചു സിനിമാ സജീവമായി നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രീനിവാസിനെ വലിക്കുന്നത് ൾ ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ പതിയെ രംഗത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹൃദയാഘാതം വന്ന് ശ്രീനിവാസൻ ആശുപത്രിയിലാകുന്നത് അസുഖകാലം ശ്രീനിവാസനെ തളർത്തി കുറേ നാളുകൾക്ക് ശേഷം ക്ഷീണിച്ച് അവശനായ ശ്രീനിവാസനെ കണ്ടപ്പോൾ ഏവർക്കും വിഷമമായി ആരോഗ്യം പിന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ ഇപ്പോഴത്തെ ആശുപത്രിയിലായ നാളുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീനിവാസൻ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസുഖത്തേക്ക് എങ്ങനെ നേരിട്ടു എന്ന ചോദ്യത്തിന് ശ്രീനിവാസൻ മറുപടി ശ്രീനിവാസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതൊന്നും കുഴപ്പമില്ല കാരണം ഞാൻ അഞ്ചാറ് പ്രാവശ്യം മരിച്ചു മരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല ശ്വാസമുട്ടൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു വേദന കൊണ്ട് ഞാൻ പുളഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നും അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ല ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വരുന്നത് സി പി ആർ കഴിഞ്ഞു എന്ന് അതിനുശേഷമാണ് ആൾക്കാർ പറയുന്നത് അതിനിടയിൽ മരിച്ചാൽ താൻ പോലും അറിയില്ല ഭാര്യയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ അല്ലെങ്കിൽ ആളുകൾ അവളെ വിളിച്ചു പരാതി െന്ന് ശ്രീനിവാസൻ പറയുകയാണ് അഭിമുഖത്തിൽ മോഹൻലാലിനെ മമ്മൂട്ടിയെ കുറിച്ച് ശ്രീനിവാസൻ സംസാരിക്കുകയാണ് ഉദയനാണ് താരത്തിലെ തന്റെ തല തന്റെ എൻ്റെ ഫുൾ ഫിഗർ എന്ന ഡയലോഗ് മമ്മൂട്ടിയെ ഉദ്ദേശിച്ചാണ് ശ്രീനിവാസൻ പറഞ്ഞതെന്ന് തുറന്നു പറയുകയാണ് കേണൽ പദവി മോഹൻലാൽ ചോദിച്ചു വാങ്ങിയതാണ് അതാണ് സരോജ് കുമാർ എന്ന സിനിമയിൽ കാണിച്ചതെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കി പരാമർശം ഇതിനകം താരങ്ങളുടെ ഇടയിൽ താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അതേസമയം തനിക്ക് ഇവരോടാരോടും വിരോധമില്ലെന്നും മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ് താനെന്നും ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ ശ്രീനിവാസനെ വിമർശിച്ചുകൊണ്ട് മകൻ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുകയുണ്ടായി അച്ഛൻ ഉൾപ്പെടെ പല എഴുത്തുകാർക്കും അഹങ്കാരമുണ്ടെന്നും ധ്യാൻ തുറന്നു പറഞ്ഞു മോഹൻലാലിനെക്കുറിച്ച് അച്ഛൻ നടത്തിയ പരാമർശം അനാവശ്യമായിരുന്നുവെന്നും ധ്യാൻ അഭിപ്രായപ്പെട്ടു അടുത്തിടെ തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച കുടുംബമായിരുന്നുവെന്നും അച്ഛൻ്റെ തകർച്ചയുടെ കുടുംബത്തിലെ കമ്മ്യൂണിസവും അവസാനിച്ചുവെന്നും ശ്രീനിവാസൻ പറയുകയായിരുന്നു അച്ഛൻ്റെ കമ്മ്യൂണിസം അച്ഛൻ്റെ തകർച്ചയോടുകൂടി കഴിഞ്ഞു അത് കണ്ടിട്ടാണ് താൻ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് സ്കൂളിൽ നിന്നും പെൻഷനായി ഇറങ്ങിയ ശേഷം വീടും സ്ഥലവും വിറ്റ് അച്ഛൻ ബസ് വാങ്ങിയ കഥയാണ് വ വരവേൽപ്പ് അറിയാത്ത പരിപാടി അച്ഛൻ ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ബസ് വാങ്ങിയപ്പോൾ ഭൂശ്വാസിയായി മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളായി ബസ്സിന് മുന്നിൽ കൊടിയും കുത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ തടഞ്ഞു വെച്ചു പിന്നീട് ബസ് മുഴുവൻ തല്ലിപ്പൊളിച്ചു പിന്നെ ബസ് ജപ്തി ചെയ്തു ഇതോടെ കുടുംബത്തിന് കമ്മ്യൂണിസവുമായുള്ള ബന്ധം കുറഞ്ഞു എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.